ശശി തരൂർ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആദികേറി നടക്കുന്ന ചില കേരള നേതാക്കളെ നമ്മൾ കണ്ടിരുന്നു. പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഏതോ മഹാ അപരാധം ചെയ്ത പോലെയാണ് ഈ നേതാക്കൾ കണ്ടതും പ്രചരിപ്പിച്ചതും. തരൂർ മത്സരിച്ചത് തെറ്റാണെങ്കിൽ ഈ നേതാക്കൾ ആദ്യം ചെയ്യേണ്ടത് പാർട്ടി ഭരണഘടന തിരുത്തി എഴുതുക എന്നതാണ്. ഭരണഘടന പ്രകാരം പാർട്ടിയുടെ അടുത്തെട്ട് മുതൽ മേൽത്തെട്ട് വരെ തെരഞ്ഞെടുപ്പുണ്ട്. അതിനാണ് റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിക്കുന്നത്. കാലാകാലങ്ങളിൽ അതെല്ലാം അട്ടിമറിച്ച സമവായത്തിലൂടെ നേതാക്കളെ കണ്ടെത്തുന്ന രീതിയാണ് പല രാഷ്ട്രീയ പാർട്ടിക്കാരും, പ്രത്യേകിച്ച് കോൺഗ്രസും. സമവായത്തിൻ്റെ അടിസ്ഥാനശില ഗ്രൂപ്പ് ബലമാണ്. ഗ്രൂപ്പിൻ്റെ കാലാകാലത്തുള്ള മുൻതൂക്കം വെച്ച് ഓരോ സ്ഥാനം പിടിച്ചെടുക്കുന്നു. പരമ്പരാഗത രീതികളിൽ നിന്നും വ്യത്യാസം വരുമ്പോൾ ആ രീതികൾ മാറുന്നതുകൊണ്ട് ദോഷം സംഭവിക്കുന്നവർക്ക് ഹാലിളകും. ഇതുകൊണ്ട് നേട്ടം കൊയ്യാമെന്ന് വിചാരിച്ച് കരുക്കൾ നീക്കിയിരുന്നവർക്ക് ഹാലിളകുന്നത് സ്വാഭാവികമാണ്. അതിനവരെ കുറ്റമറ്റ ഒരു കാര്യമില്ല. അവരുടെ മോഹങ്ങളാണ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തരൂർ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങുമ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ G23 നേതാക്കൾ പോലും കാലുവാരി. ഹൈക്കമാൻഡിൻ്റെ അപ്രീതിയിൽ നഷ്ടപ്പെടുന്ന സ്ഥാനമാനങ്ങൾ ഓർത്താകും അവർ കാലുമാറിയത്. യഥാർത്ഥത്തിൽ തരൂരല്ലേ വിജയിച്ചത്? തരൂരിൻ്റെ മത്സരം കൊണ്ട് 3 വിജയമുണ്ടായി. ഒന്നാമത്തെ വിജയം കോൺഗ്രസ് പാർട്ടിക്കാണ്. ചത്ത നെത്തോലി പോലെ കിടന്നിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ അവസരം കിട്ടി. അതാണ് പാർട്ടിയുടെ വിജയം. കേവലം 2 കോളം 10 സെൻറ്റിമീറ്റർ പത്രവാർത്തയിൽ നിന്നും ഏതാണ്ട് 1.5-2 മാസം രാജ്യാന്തര ദൃശ്യതര മാധ്യമങ്ങളെല്ലാം മുഴുനീള വാർത്തയായി കൊണ്ടു നടന്നതിൽ നിന്നും പാർട്ടിക്ക് കിട്ടിയ ഉയർത്തെഴുന്നേൽപ്പ് നിസ്സാരമല്ല. ഒന്നുകൂടി പറയാം, കോൺഗ്രസിന് ഉണർവേകാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന 3,700 കിലോമീറ്റർ യാത്ര പോലും ഈ നാളുകളിൽ അപ്രസക്തമായിരുന്നു. ഇന്ത്യയിലെ ഒരു പാർട്ടി ഇലക്ഷൻ ലോകം മുഴുവൻ ഇത്രയും ചർച്ചാ വിഷയമാക്കിയ സംഭവം ഇതല്ലാതെ മറ്റൊന്നുമില്ല. ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം, തോൽക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തരൂർ മത്സരത്തിനിറങ്ങിയത്. 500 വോട്ട് തികച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മത്സരത്തിനിറങ്ങിയ തരൂർ 1,070 വോട്ട് നേടിയപ്പോൾ അത് തരൂരിൻ്റെ വിജയമായി. തരൂരിനെ പോലെ ചിന്തിക്കുന്ന മറ്റ് 1,069 പേരും കൂടെ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് എന്നുറപ്പായി. പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല എന്നത് ഒരു പരാജയം തന്നെയാണ് എങ്കിലും കാർഗെയും ജയിച്ചു. അങ്ങനെ 3 ജയവും ഒത്തുചേർന്നു. 1,000 വോട്ട് കിട്ടിയത് ഒരു നേട്ടമാണെന്ന് അഭിമാനത്തോടെ തരൂർ പറഞ്ഞപ്പോൾ 1,000 വോട്ട് ഒന്നും ഒരു നേട്ടമായി കരുതേണ്ടെന്ന് മറുപടി പറഞ്ഞ ആ മഹാമണ്ഡന്റെ മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് പറയട്ടെ, വന്ന വഴി മറക്കരുത്. തിരുവനന്തപുരത്തെ പത്ര ഓഫീസുകളിൽ ചെറിയാമ്പലിപ്പ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ കൊണ്ടുകൊടുത്ത് നടന്നിരുന്ന സിറ്റി മണിൻ എന്ന യുവാവിനെ യുവതലമുറയ്ക്ക് പരിചയം കാണില്ല. 1980കളിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന പല മുതിർന്ന പത്രപ്രവർത്തകർക്കും അയാളുടെ മുഖം നല്ല ഓർമ്മയുണ്ട്. യാദൃശ്ചികമായി വീണ് കിട്ടിയ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം വിസ്താരഭയത്താൽ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ പറയുന്നില്ല. തനിക്ക് കിട്ടിയ സ്ഥാനം ആളവരെ അറിയിക്കാൻ മാധ്യമങ്ങളിൽ വാർത്ത വരണം. വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ പരിണിത പ്രജ്ഞനായ ചെറിയാമ്പലിപ്പാണ് വാർത്ത എഴുതിയത്. സിറ്റി മണിയൻ അതൊരു വിദ്യാർത്ഥി നേതാവിന് ചേർന്നതല്ലെന്ന് മനസ്സിലാക്കി. ചെറിയാമ്പലിപ്പ് തലപൂഞ്ഞാലോചിച്ചു. ഒടുവിൽ വീട് എവിടാണെന്ന് ചോദിച്ചു. പോത്തൻകോട് കൊടുക്കുന്നിലാണെന്ന് പറഞ്ഞു. സ്ഥലപ്പേരും കൂട്ടി ചെറിയാമ്പലിപ്പ് ഒരു കാച്ചു കാച്ചി പേരങ്ങ് പരിഷ്കരിച്ചു. അങ്ങനെയാണ് സിറ്റി മണിയൻ കൊടുക്കുന്ന സുരേഷ് ആയത്. സ്ത്രീനാമണ ചിത്ത പുരുഷാസ്യ ഭാഗ്യം എന്നാണല്ലോ പൂർവികർ പറയുന്നത്. കൊടുക്കുന്നിലിൻ്റെ ഭാഗ്യം കൊണ്ടുവന്നത് അയാളുടെ ഒരു സഹോദരൻ്റെ അപകട മരണമാണ്. കൂടെ നടക്കുന്ന യൂത്ത് നേതാവിൻ്റെ സഹോദരൻ അപകടത്തിൽ മരിച്ചപ്പോൾ AK ആന്റണിയെ മരണവീട്ടിൽ എത്തിച്ചത് ചെറിയാമ്പലിപ്പ് തന്നെയായിരുന്നു. ആന്റണിയുടെ മനസ്സിൽ അന്ന് കയറി അനുകമ്പയാണ് 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ആരോപണം. ആ സുരേഷാണ് ഇന്ന് തരൂരിനെതിരെ ഭയത്തോടെ വിരൽ ചൂണ്ടുന്നത്. ഒരു കണക്കിനോർത്താൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ തലവര മാറ്റി എഴുതിയത് ചെറിയാമ്പലിപ്പാണ്. തരൂരിനെ എതിർത്തവർ ആരൊക്കെയാണ്? ചെന്നിത്തല, മുരളീധരൻ, കൊടിക്കുന്നിൽ, സർവോപരി KC വേണുഗോപാൽ. വേണു എതിർക്കുന്നതിന് കാരണമുണ്ട്, ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. മറ്റ് 3 പേരുടെയും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ലേ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നോ കോൺഗ്രസിൻ്റെ കേരളത്തിലെ സ്ഥിതി?
പാർട്ടി ലേബലില്ലാതെ ഒറ്റയ്ക്ക് നിന്നാൽ ഇടവും വലവും നിൽക്കാൻ പോലും രണ്ടുപേരെ കിട്ടാത്ത ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പും ധരിപ്പിച്ച് പേഴ്സണൽ സ്റ്റാഫിനെ നിശ്ചയിച്ച് ഗോദയിൽ ഇറങ്ങിയത്. എൻ്റെ കോൺഗ്രസ്സുകാരെ, നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ജനമെല്ലാം കണ്ടും കേട്ടുമാണിരിക്കുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പ് കളി കണ്ട് ജനം മടുത്തു. 1967 9 MLA നിന്നും കോൺഗ്രസിനെ വളർത്തി പലവട്ടം കേരളം ഭരിച്ചത് കെ കരുണാകരൻ്റെ ബുദ്ധിയും നേതൃപാടവുമായിരുന്നു. ആ കരുണാകരനെ നിങ്ങൾ മൈലെണ്ണ പുരട്ടി വെയിലത്ത് നിർത്തി. അദ്ദേഹത്തെ താഴെ ഇറക്കാൻ സൃഷ്ടിച്ച ചാരക്കേസ് കെട്ടുകഥയാണെന്ന് വിധി വന്നപ്പോഴേക്കും അദ്ദേഹം കഥാവശേഷനായില്ലേ? 35 വർഷം കട്ടയ്ക്ക് കൂടെ നിന്ന KM Maniയോടും നിങ്ങൾ കാണിച്ചത് ജനം മറന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി നിങ്ങൾ തരൂരിനെതിരെ തിരിയണം. എന്നാലേ തരൂരിനെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ. എങ്കിലേ സാധാരണ കോൺഗ്രസ്സുകാർക്ക്, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ മനസ്സ് അനുവദിക്കാത്ത കോൺഗ്രസ് സ്നേഹികൾക്ക് ഒരു പുതിയ ഫ്ലാറ്റും തുറക്കാനാകൂ. ഒന്നോർക്കണം, തരൂരിനെ മുന്നിൽ നിർത്തി ഒത്തൊരുമയോടെ രാഷ്ട്രീയം കളിച്ചാൽ 2026 കോൺഗ്രസിൻ്റെ ലേബലിൽ കേരളത്തിൽ ഭരണത്തിലേക്ക് എത്തി നോക്കാം. തരൂരിനെ ഒതുക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം സ്വന്തം പേരിൽ ഒറ്റയ്ക്ക് നിന്നാൽ സാധാരണ ജനം കൂടെ നിൽക്കും. കോൺഗ്രസ് ഇല്ലാത്ത തരൂർ കേരളം ഭരിക്കും. അതാണ് തരൂർ നേടിയ 1000 വോട്ട്. കൊടിക്കുന്നിൽ സുരേഷും ചെന്നിത്തലയും വേണുവും മുരളിയുമൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് നിന്ന് നോക്കാൻ പാടില്ലായിരുന്നു? അപ്പോൾ അറിയാമായിരുന്നു പാർട്ടിക്കാർക്ക് അവരിലുള്ള വിശ്വാസം. നാണമില്ലല്ലോ കോൺഗ്രസ്സുകാരെ ഇതുപോലെയുള്ളവരെ ചുമന്നുകൊണ്ട് നടക്കാൻ. ചെന്നിത്തലയുടെ അഹങ്കാരത്തിൻ്റെ ബാക്കി പത്രമല്ലേ മാണി ഗ്രൂപ്പിനെയും വീരേന്ദ്രകുമാറിനെയും ചവിട്ടി പുറത്താക്കിയത്? ഇനിയും മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണ്, കൊതി അടങ്ങിയിട്ടില്ല. രാജ്യം മുഴുവൻ തരൂരിന് വേണ്ടി നിന്നപ്പോൾ രാജ്യത്തുടനീളം തരൂരിനെതിരെ പ്രചാരണവുമായി ഓടി നടന്നില്ലേ? എന്നിട്ടെന്തായി? ജയിച്ചത് തരൂരാണ് മിസ്റ്റർ. എങ്ങാനും അവസരം കിട്ടിയാൽ രണ്ടു പേർ തല്ലുകൂടുമ്പോൾ പൊതുസമ്മതനായി കടന്നു വരാമെന്നാണ് മുരളീധരൻ്റെ പ്രതീക്ഷ. അതും ആസ്ഥാനത്താണ്. ഒരു ദളിതന് അവസരം കിട്ടുമെന്ന പ്രതീക്ഷയാണ് കൊടിക്കുന്നിൽ സുരേഷിന്. തൃശ്ശൂർ MLA പി ബാലചന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞ അലക്കുകാരൻ്റെ കഴുതയുടെ പ്രതീക്ഷയാണത്. സൗകര്യം പോലെ സുരേഷ് ആ കഥയൊന്ന് കേട്ടു നോക്ക്. ഇവിടെയാണ് സുരേഷ് ഞങ്ങൾ പറയുന്നത് പഴയതെല്ലാം ഓർമ്മിക്കണമെന്ന്. ശശി തരൂർ പറയുന്ന ഒരു വാചകം മുഴുവനായി തെറ്റുകൂടാതെ ഏറ്റുപറയാൻ നിങ്ങൾക്കാകുമോ സുരേഷേ? ചിന്തിക്കുന്നത് നല്ലതാണ്.